नेराूड़े ഭാഗ്യം അയ്യോ എന്നായിരുന്നു നേരത്തെ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് പോരുന്ന വഴിക്ക് വാങ്ങിക്കാമായിരുന്നല്ലോ മൂന്നാറിൽ എവിടുന്ന സ്പ്രേ കിട്ടുന്നത് ആ പിന്നെ വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് കിലോ തേയില വാങ്ങിച്ചോട്ട് തരാം എന്നാ പിന്നെ കുളിച്ച് റെഡിയായി നല്ല ഫ്രഷായി നല്ല മൂടൊക്കെ ആയിട്ടിരിക്കും ആ പിന്നെ കഥ നന്നായിട്ട് കുത്തിയിട്ടോണേ അവിടെ അമ്മയുടെ ഒരു സ്പ്രേ എടാ ഇവിടെ കണ്ടിട്ട് പോലെ ഡാമേജ് പാർട്ടിയാണെന്ന് തോന്നുന്നില്ല പിന്നെ ചുമ്മാ നോക്കൂ എടാളിയ നീ റിസപ്ഷനിൽ റൂം ചോദിച്ചപ്പോ അവർക്ക് വല്ല സംശയം തോന്നിയോ ഏ ഇവളെ കണ്ട ആരെങ്കിലും പറയോ മറ്റേ കേസാണെന്ന് അതിനല്ലേ അരിയൻ കാഞ്ചീപുരം ഒക്കെ പുതപ്പിച്ച് ഈയിടെ കല്യാണം കഴിഞ്ഞു വരുന്ന നവോധുവിനെ മാതിരി അവളെ അണിയെ ചുരുക്കി കൊണ്ടുവന്നവ ആ പിന്നെ കാഞ്ചീപുരത്തിന്റെ 50% മറക്കല്ലേ ആരൊക്കെ തരാളേ ഇവിടം വരെ വന്നതല്ലേ നമുക്ക് അമ്മാവനെ ഇവിടെ പോയിട്ട് അയ്യോ ഭാഗ്യത്തിന് ഇവിടെ ഒറ്റക്കിട്ടോ അറിയാൻ വെക്കും ഭാഗ്യാരൊക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കണം നമുക്ക് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് അമ്മാവന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് गुड इवनिंग अंकल गुड इवनिंग
അല്ല അങ്കിളിന്റെ ഈ പ്രായവും ഗാർഡനിങ്ങും തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നുവെന്നാണ് എന്റെ സംശയം. സെൽഫ് കുക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സെൽഫ് ഗാർഡനിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ അങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും സെൽഫായിട്ടായിരിക്കും. വീട്ടിൽ അളിയനും പത്മാവതിക്കും ഒക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? എന്താണോ സുഖമല്ലേ? നീ എന്ത് പണിയായി കാണിച്ചത്? ഇത് പാന്റ് ഷർട്ടും ഒക്കെ ആകെ നനഞ്ഞല്ലോ. അല്ല സാറ് വല്ലപ്പോഴല്ലേ കുളിക്കാറുള്ളൂ, ഒന്ന് കുളിപ്പിച്ച് അകത്തേക്ക് എന്നാണ് കരുതി. അല്ല എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി? അല്ല ഞങ്ങളിവിടെ ടി വി വരെ ഒരു പെൺ ഇവനിവിടെ ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ. ഓ പാച്ചുവും ഗോപാലും ആണല്ലോ. അകത്തേക്ക് വാ. ഒന്നടാളിയാ പോണ്ടേ, പണം മുടക്കി ഒന്നിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യണോ? ഒന്ന് ചുമ്മാ ഇരിയടാ, നിന്നെ ഒന്ന് കുടുംബത്തെ കേറ്റാൻ കൊണ്ടുവരല്ലോ. മാ തുറന്ന അലവലാതി വർത്താനേ വരൂ. എല്ലാവരുടെ മുമ്പിൽ വെച്ചെന്നെ ചമ്മിച്ചാണുണ്ടല്ലോ. നിന്റെ ഒരു സ്ഥിരം പതിവാ. ഒരു പുണ്യാളം വന്നേക്കണം, ചേട്ട് വലിക്കില്ല, മദ്യപിക്കില്ല, എല്ലാത്തിനും കൂടി ഒന്ന് മതിയല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റ് അങ്ങനെ വഴിക്ക് വാടാ മോനെ. ഡ്രസ്സിംഗ് നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ, നല്ല സെലക്ഷൻ. ഒരു ഫാഷൻ പരേഡ് നടത്തിയ ഫസ്റ്റ് പ്രൈസ് ഷുവർ അല്ലേ? അതെ, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോയപ്പോ എടുത്തതാ. It is very expensive. ഞാൻ പറഞ്ഞതേ ബാലേട്ടന്റെ ഡ്രസ്സിന്റെ കാര്യമാ. ഞാൻ പറഞ്ഞത് എന്റെ ഡ്രസ്സിന്റെ കാര്യമാ. അല്ല ബാലേട്ട ഒരു ദിവസം എത്ര ഡ്രസ്സ് മാറും? 50. നീ പോയി ചായ എടുത്തോ. എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിധി അങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കാർ ആക്സിഡന്റിൽ അവളുടെ കാല് നഷ്ടപ്പെടുമായിരുന്നു. അച്ഛന്റെ കൊളസ്ട്രോളും അമ്മയുടെ ഡയബറ്റീസും ഇങ്ങനെ കോമ്പറ്റീഷൻ മൂടി പോകും. ആ ഡോക്ടറെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഒന്ന് കയറിയിട്ട് പോണേ. ആലോചിക്കാം. May I come in, sir? നിങ്ങക്ക് പ്രഷർ അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു എനിക്ക് പ്രഷർ കൂടുതലാണെന്ന്? അല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച ഗോഷ്ടികളില്ലേ, അതെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരുടെ ലക്ഷണമാണ്. ഇത് മൂത്തുമൂത്താണ് മറ്റവനായിരുന്നത്. ഞാനിവിടെ ഉണ്ടേ. കണ്ടു, നിങ്ങൾ വരുന്നതും കണ്ടു, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ. തന്നെ ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. അല്ല നേരിട്ട് കാണുന്നില്ലെങ്കിലും ഈ ബട്ടർഫ്ലൈ തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറയാറുണ്ട്. എന്താ ബോറടിക്കുന്നുണ്ടോ? ഇല്ല, വളരെ ഹാപ്പിയാണ്. പട്ടത്തുറാണി പാർക്കുമ്പോ വെറ്റിക്കു താനന എന്ന വേണ്ടും നില്ലുങ്കൽ. അളിയാ, അവള് നമ്മളെ വെട്ടിച്ച് സായിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്തെന്നാ തോന്നുന്നത്. അണ്ണാ റൂം മാറിപ്പോയി, ഇത് 69. സോറി മാഡം, യു ആർ 68 ആൻഡ് വി ആർ 69. We are 68 and you are 69. Sorry, madam. അല്ല ഇപ്പൊ ഞാൻ എന്തോന്ന് പറയാനാ, കൊഴഞ്ഞു. ആ കൊഴഞ്ഞു പറഞ്ഞാ മതിയല്ലോ, റൂം മാറിപ്പോയതാ. Come on, darling. Thank you. അടി കിട്ടായിരുന്നു ആരുടെ ഭാഗ്യമോ.
പെട്ടെന്നാ മാതാമ്മയെ കിട്ടുമോ? 6868 ദൈവമേ തുറക്കണേ ഒന്ന്. അന്നം ചൂടാണാ, ഒന്ന് കുളിപ്പിച്ചെടുത്താ പോരെ. ഉച്ച വാരടക്കണ്ട കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മുറി പോരി, ഞാനങ്ങ് വന്നേക്കാം. എന്തോ നീ ആ വട്ടൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്നെ കൊന്നതും പോരാ. ഞാൻ അപ്പുറത്തെ മുറി പോയിരിക്കണമെന്നോ? അന്നാ താഴെ നല്ല ഫസ്റ്റ് ക്ലാസ് ബാറുണ്ട്, സ്മാളൊക്കെ അടിച്ച് ഒന്ന് ചൂടാക്കി, ഞാനങ്ങ് വന്നേക്കാം. പിന്നെ പള്ളി പറഞ്ഞാ മതി, അവിടെ പോയി ഇത്രയും സമയം വെറുതെ കളഞ്ഞതിന് നിനക്കൊരു പണിഷ്മെന്റ്. പോക്കിരുന്ന നിന്റെ കാര്യം ഞാൻ പറയാടാ പ്രത്യേകം. ചെല്ലടാ. പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ ഭാഗ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഭൂമിയുടെ സൗന്ദര്യം മുഴുവനും ഭാഗ്യത്തിന്റെ ഈ കണ്ണുകളിൽ ആവാഹിച്ചെടുത്തിരിക്കുകയല്ലേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അവനുണ്ടല്ലോ ആ കള്ള റാസ്കൽ ബാലൻ, അവൻ പറയാൻ പോകുന്ന വാചകങ്ങളാണ്. ഏത് പെണ്ണിന്റെ അടുത്ത് എന്നാലും ഇത് തന്നെ അവൻ വെച്ച് കാച്ചു. മാതാവായിരിക്കല്ലേ. ഒരു വഴിക്ക് പോയല്ലടാ. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു എങ്ങനെയുണ്ട്? ആ ചെല്ലയല്ലേ, അവളവിടെ കാത്തിരുന്ന് വിഷമിക്കുമായിരിക്കും. ആ പിന്നെ ഒരു നല്ല വഴിക്ക് മുമ്പ് പുറകെ വിളിക്കാതെടാ, കാലമാടാ. എടോ അതിനേക്കാളും നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാ. എടാ ഞാൻ അവളെ കാശ്മീർ കൊണ്ടുപോയിക്കോളാം, സാരി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ഒരു കാറ്റ് കാറ്റിട്ടുണ്ട്. നീ അത് കൊണ്ടുപോയല്ല സിംഗപ്പൂറോ ഹോങ്കോങ്ങോ എന്നൊക്കെ തട്ടി വിട്ടോണം, എന്നാലേ ഭിങ് ഭിങ്ങിന് നന്നായി വരുള്ളൂ. അന്നാറക്കന്നെ മരം കയറാൻ പഠിപ്പിക്കണോടാ. ഞാൻ അവളെ ഹോങ്കോങ്ങിലല്ല കോലാലം പൂരി കൊണ്ടുപോകും.
നിന്നെ ഉപദേശിച്ച് ശാസിച്ചും തിരുത്തേണ്ട പ്രായമൊക്കെ കഴിഞ്ഞുപോയി മോനെ. എനിക്ക് വയസ്സായി. ഇനി നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളുടെയും കാര്യമൊക്കെ നോക്കി നടത്തേണ്ടത് നീയാണ്. അതിനൊക്കെ ഇവിടെ അച്ഛനുണ്ടല്ലോ. എന്റെ കാലം കഴിഞ്ഞാലോ? बालेटा
അക്കൗണ്ടന്റ് സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി അതിരാവിലെ വന്നതാ ബാലേട്ട. എന്തോ പേപ്പർ സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അമ്മ ഒപ്പിട്ടാ മതി. ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? ഇനി മുതൽ ഇതൊക്കെ ചെയ്യേണ്ടത് ബാലേട്ടനല്ലേ, അല്ലാതെ ആന്റിയാണോ? നീ ഒന്ന് പോകുന്നുണ്ടോ? ചെന്ന് അമ്മയോട് പറഞ്ഞാ മതി. ആന്റിയാ പറഞ്ഞത് ബാലേട്ടനോട് താഴെ വരാൻ. മോനെ, എനിക്കിതൊന്നും ഭരിക്കാനുള്ള അറിവോ പരിചയമോ ഇല്ല. നിന്റെ അച്ഛൻ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണിത്. അത് നടത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യവും ചുമതലയും നിനക്കാണ്, എനിക്കല്ല. നീ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖം. രാഹുൽ നായർ എപ്പോഴും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നീ വിചാരിച്ചാൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഗുഡ്വില്ല് നിലനിർത്താൻ കഴിയും. അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും നിനക്കുണ്ട്. നാളെ രാവിലെ ഞാൻ പോവും. സാരമില്ല പത്മാവതി, എല്ലാം നേരെയാവും. ചേട്ടന് നാളെ തന്നെ പോണോ? വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അവിടെ ഒരുപാട് ജോലിയുണ്ട്. ഏതായാലും രേഖ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ആ അത് ശരിയാണ്, ഈ സമയത്ത് നിനക്കൊരു കൂട്ടാവുമല്ലോ. വരൂ മോളെ, ദാ വരുന്നു ആന്റി. അമ്മേ, ബാലേട്ടൻ ഈ വേഷത്തിൽ എവിടെ പോകുന്നു? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് അമ്പലത്തിലേക്ക്. ഞാനും വരുന്നു. അതെ അമ്മേ, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അച്ഛനും ക്ഷേത്രത്തിൽ പോവായിരുന്നില്ലേ? ഗണേശ, വിഘ്നേശ്വര, വിനായകനെ, വിഘ്നേശ്വര, രക്ഷിക്കണേ. എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷങ്ങൾ? വിശേഷങ്ങൾ, ഇതുവരെ ഒരു നാഥനില്ലാത്ത കളരിയായിരുന്നു ഇത്.
ഇപ്പോ സാർ വന്നപ്പോ ആ അവസ്ഥ അങ്ങ് മാറി ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എവരിതിങ് വിൽ ഗോ സ്മൂത്ത്ലി ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് 31 ഇൻക്ലൂഡിംഗ് മീ 32 32 ആ അറ്റൻഡൻസ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഓ കൊണ്ടുവരാം സർവേക്കൻ മോളെ അമ്മ തരുന്നല്ലേ മോളിത് കഴിച്ചില്ലെങ്കിലേ അമ്മ ഇത് അങ്കിളിന് കൊടുക്കും അങ്കിള് വേണ്ട മോള് കഴിച്ചോട്ടാ അയ്യോ സമ്മതിക്കത്തില്ലല്ലോ ഹലോ ബാലേന്ദ്രൻ അറിയാതെ ഇത് ഞാനാ നിന്നെ വീട്ടിൽ വിളിച്ചിരുന്നു ഓഫീസിൽ പോയേക്കോ എന്ന് അമ്മ പറഞ്ഞു അന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത് നമ്മുടെ സ്ഥിരം താപത്തിൽ നിന്നാണ് രാവിലെ തന്നെ ഒരു ജിഞ്ചിനാക്കെ ബുൽബുനാക്കെ വത്തിട്ടുണ്ട് എടാ ജിഞ്ചിനാക്കെ ബുൽബുനാക്കെ ആ എന്താ ഇങ്ങോട്ട് വരുന്നോ ചുമ്മാ കയറി വന്നേ ആദ്യമായിട്ട് ഓഫീസിൽ വന്ന് കയറിയിട്ട് ആദ്യമായിട്ട് വരുന്ന ഫോൺ കണ്ട അലവലാദികളെ കുറിച്ചുള്ള വിശേഷമാണ് എടാ ഏത് പ്രസ്ഥാനം തുടങ്ങണമെങ്കിലും ഉദ്ഘാടനം നടത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള പാർട്ടികളെ കൊണ്ടാ ഇതെന്റെ അഭിപ്രായമല്ല കാരണന്മാരായിട്ടേ പറഞ്ഞിട്ടുള്ളതാ പിന്നെ ഉണ്ടല്ലോ വെച്ചടി വെച്ചടി കേട്ടമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കാഞ്ചീപുരം അല്ലായിരുന്നോ ഈ പ്രാവശ്യം വേണമെങ്കിൽ ഒരു ബനാറസ് ഉടുപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം വേണ്ട ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട ഞാൻ വൈകിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും വൈകിട്ടാണ് നീ നനച്ചു വന്നാ മതി ഓക്കെ പുലർന്നുവെങ്കിലും പകരവൻ തൻ കിരണങ്ങൾ ഇളിവെങ്കിൽ അവരുമ്പോൾ നീളുന്നു ചൂടിന്റെ ബഹുസ്ഫുരണങ്ങൾ സ്ഫുരണങ്ങൾ ബഹുസ്ഫുരണവുമായി ചെല്ലണ്ട ചേട്ടം വെറും കരണമായിട്ട് ചെന്നാൽ മതി എടാ നിനക്ക് കവിതാത്മകമായിട്ട് എന്തെങ്കിലും വിവരമുണ്ടോടാ പ്രഭാതം പുലർന്നുവെങ്കിലും പലവൻ തൻ കിരണങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിന്റെ മലർവാടിയിൽ നിന്നും ബഹിർഗമിക്കുന്ന ഉദ്യാന കുസുമങ്ങളായ ശവകുടീരങ്ങളല്ലേ നമ്മൾ അറിയാവോ അറിയാ എനിക്കറിയാം ആരാ എനിക്കറിയാന്ന് എന്നാ പറ എനിക്കറിയാമെങ്കിൽ ഞാൻ പറയില്ലേ അന്ന ചേട്ടൻ പറ ഞാൻ പറയാം പറ അത് പറയാ എന്നാ പറഞ്ഞേട്ടാ അതായത് അതായത് പറയാ ഇത് പറഞ്ഞേട്ടാ പറഞ്ഞാ മനസ്സിലാവൂ വള്ളത്തോൾ കുമാരനാശാൻ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ സമയം എന്തായി 11:30 ചേട്ടൻ 2 മണിക്കൂർ ലേറ്റാ എടാ കല്യാണം കഴിക്കാത്ത നിനക്ക് ഇതിനെ പറ്റി വല്ല ഗ്രാഹ്യം ഉണ്ടോ ഭാര്യയും മക്കളെയും കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു കഴിച്ചിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സിലായില്ലേ നമ്മുടെ ജോലിക്കാരും കഴിഞ്ഞിട്ട് വേണം ഓഫീസ് കാര്യങ്ങൾ അവർ ജോബ് ഈസ് ഡിറ്റർമൈൻസ് ഓഫ് ദി അമേരിക്ക ഓഫ് ദി ഫ്യൂണറൽ കൺട്രോൾ പൊസിഷൻ ഓഫ് യു നോ യെസ് യെസ് പക്ഷെ സാർ വന്നിട്ടുണ്ട് അങ്ങോട്ട് ചെല്ല് സാറോ സാറേ എത്തുപോയില്ലേ ഇതെന്താ പുനർജന്മോ പുനർജന്മല്ല ചത്തുപോയ സാറിനെ ജീവിച്ചിരിക്കുന്ന മകനുള്ള അറിയൂ അതെനിക്കറിയണ്ട ആ മകൻ വന്നിട്ടുണ്ട് എവിടെ അകത്തുണ്ട് അങ്ങോട്ട് ചെല്ല് സ്വാമി സാറ് വന്നിട്ടുണ്ടല്ലേ അറ്റൻഡൻസ് റൈസ് എവിടെയാ സ്വാമി സ്വാമിയേ കരണമയ്യപ്പ പണ്ട് കണ്ണേ കാണാതിരുന്നുള്ളു ഇപ്പൊ ചെവിയും കേട്ടൂടെ സ്വാമിയേ അറ്റൻഡൻസ് രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ സാറിന്റെ മേശപ്പുറത്തുണ്ട് അങ്ങോട്ട് ചെല്ലൂ സാർ അറിയാതെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമി ഒരു രക്ഷയുമില്ല യു പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ സ്വാമി എനക്കാകെ ഒരു ഉദവി ചെയ്യുകയെങ്കിലാ എം പദവിയെ നനച്ചിട്ട് നീ എങ്കിട്ടെ ഉദവിയെ കേക്കലാമ അയോഗ്യ പയലെ സ്വാമി ഞാൻ ഒന്ന് തൊഴുതോട്ടെ സ്വാമിയേ ശരണമയ്യപ്പ കർത്താവേ അല്ലാ സകല ദൈവങ്ങളെ സ്വാമി ഞാൻ അകത്തോട്ട് പോവാണ് പോയി പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ
സാറേ യെസ് കം ഇൻ സാറേ സാറേ അയ്യോ ആരാ മനസ്സിലായില്ലല്ലോ എന്റെ പേര് ദുഷ്യന്തൻ ഞാൻ ഇവിടുത്തെ പിയൂണാ ഇരിക്കും ഞാൻ ഇവിടെ നിന്നോളാം സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ കാപ്പി അല്ല എന്ത് വേണേ വാങ്ങിച്ചോണ്ടിരാ അല്ല സാറ് വളരെ പാടുപെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാ ഹലോ എത്രയാണോ ഇവിടുത്തെ ഓഫീസ് ടൈം 9:30 എത്രയായി സാറേ ഈ 30-ക്കൊന്നും ഒരു വിലയില്ല സാറേ ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേ ഒരു 30 അങ്ങ് പോകും നിർത്ത് അതെ താനെന്താ ഇത്ര വൈകിയത് ബസ്സുകാത്തു ബസ് സ്റ്റോപ്പിൽ നിൽക്കും നേരം ബസ്സുകൾ കാണാൻ മേലിൽ കൃത്യസമയത്ത് ഓഫീസിൽ വന്നില്ലെങ്കിൽ എന്നെ തിരിച്ചുവിടുവായിരിക്കും അവനോട് ഞാൻ പണ്ടേ പറയാറുള്ളതാ ഓഫീസ് കാര്യങ്ങൾ നോക്കി അച്ഛനെ സഹായിക്കണമെന്ന് പക്ഷേ അവൻ ഇതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ഒരു ദിവസം ഞാൻ ശരിക്കൊന്ന് ഫയർ ചെയ്തു അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുകയാണെന്നും അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്നും ഒക്കെ പറഞ്ഞു അന്നു മുതലല്ലേ അവനെയും മാറ്റം അവൻ വന്നില്ല അന്നനെ അല്ല കൊറേ നേരം പറയട്ടാ ഈ ശരിക്കും എനിക്കൊരു കാപ്പി വേണം നീ കുടിച്ചോ ഇല്ല എനിക്കും വേണം കുടിച്ചതാ പറയട്ടാ ആന്റിയും മണിയടിച്ച് ദോശ വരെ ഉണ്ടാക്കി തിന്നു നീ ഇവിടെ കുളമാക്കുവല്ലേ രേഖ എനിക്കും താ അറിയാ നിന്നെ പറ്റി ഞാൻ അമ്മയോട് വെച്ച് കാച്ചിട്ടുണ്ട് നിന്റെ ഈ അലവലാതി ഭാഷയിലാണോ അമ്മയോട് സംസാരിച്ചത് ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം ഒരു ജെന്റിൽമാൻ വന്നിരിക്കുന്നു ഞാൻ ജെന്റിൽമാൻ ആടാ നിന്റെ അവിടെ കൂടിയുള്ള കുഴപ്പമുള്ളൂ എനിക്ക് ഇന്ന് നീ വരേണ്ടതായിരുന്നു രണ്ടു ദിവസത്തെ പരിചയമേ ഉള്ളൂ ഇവിടുത്തെ ഏതോ ഒരു കോളേജ് പഠിക്കുക അവളൊരു റൊമാൻസ് ലൈനില്ല ഹാ പിന്നെ നീ നമ്മുടെ ഒരു കുഞ്ഞല്ലേ എന്ന് കരുതി നിന്റെ കാര്യം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നീ എന്ത് വൃത്തികേടാടായി കാണിച്ചത് ആരെങ്കിലും പറഞ്ഞ എന്റെ സ്റ്റാറ്റസ് ഉണ്ടാവും എന്തോ അവന്റെ ഒരു പൊളുത്തിയ സ്റ്റാറ്റസ് ഒറ്റ ദിവസം ഓഫീസിൽ പോയതല്ലേടാ ഉള്ളു അതല്ല രഞ്ജി ഇനി പഴയതുപോലെ ഉഴപ്പി നടക്കാൻ എനിക്കാവില്ല എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും ഈ ചെറുപ്രായം കൊണ്ട് നമ്മൾ അനുഭവിച്ചു തീർത്തില്ലേ കുടുംബത്തിന്റെ അന്തസ്സും അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള സൽപ്പേരും ഞാനായിട്ട് നശിപ്പിച്ചുകൂടാ ബാലു ഒരു മനുഷ്യന് അവൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ പെട്ടെന്ന് മറക്കാനും മാറ്റാനും ബുദ്ധിമുട്ടാണ് പക്ഷേ നിനക്കതിന് കഴിയുമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ ഞാനായിരിക്കും എന്റെ കാര്യം അതല്ല ഇതുപോലും വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല ഈ ലെറ്ററിന്റെ റെഫറൻസ് നമ്പർ എവിടെ ഇല്ലേ സർ എവിടെ സർ ടൈപ്പ് ചെയ്തിട്ടില്ല സർ ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സംതിങ് റോങ് സംവെയർ നിങ്ങൾ നോക്കിയില്ലേ ഇത് എന്റെ വകുപ്പല്ല നോട്ട് മൈ പോർട്ട്ഫോളിയോ ആരാ ഇത് ടൈപ്പ് ചെയ്ത് അയാളോട് വരാൻ പറയും ഹലോ ഒന്നിങ്ങി വരൂ ഒന്നിങ്ങി വന്നെങ്കിൽ നിങ്ങളൊക്കെ നോക്കണ്ടേ സ്വാമി യു ആർ ടു ഇറസ്പോൺസിബിൾ സർ എന്റെ ജോലികളെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് എന്റെ ജോലിയല്ല അതുകൊണ്ടാണ് ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻസ് നിങ്ങളെ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പണി ഏൽപ്പിക്കാൻ കൂടുതൽ സ്വാമി ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രവണത ഉൾക്കൊണ്ടുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന സ്ത്രീജനങ്ങളെ പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളെ തുറന്ന ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യം അല്ലെ
എല്ലാം കൂടി കൈ തട്ടിയപ്പോ കൂലുപോലെ ആയിപ്പോയതാ. നിങ്ങൾ ആരാണ്? തോസി, ആ ലെറ്ററിൽ റെഫറൻസ് നമ്പറും ഡേറ്റും ഒന്നും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ, സ്വാമിന്റെ ഡ്രാഫ്റ്റ് ആണ്, ഒറിജിനൽ അല്ല. അതെന്റെ മേശപ്പുറത്തുണ്ട് സാർ. ആ താമ വെക്കണം. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ദുഷ്യന്തനാണ്. ഒരു ദുഷ്യന്തനും ശകുന്തളയും ആരോട് ഇങ്ങോട്ട് വരാൻ പറയും. ആ ജസ്റ്റ് എ മിനിറ്റ്. പേരെന്താണ്? തുളസി. ഇവിടെ എത്ര നാളായി? ഒരു വർഷം. കുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ കറക്റ്റ് കറക്റ്റ്, പണ്ട് കോളേജില് പ്രസംഗിക്കാൻ വന്നപ്പോ കൂവിയത്. സോറി സർ. പഴയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എപ്പോഴും ഉണ്ടോ? ക്ഷമിക്കണം സർ, അന്ന് പിന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, തുളസി പോയിക്കോളൂ. പോയതോ മന്ദഹാസവുമായി, വന്നതോ ചന്ദ്രഹാസവുമായി. വലിയ മുതലാളിയെ മണിയടിച്ചടിച്ച് ഇപ്പൊ സ്വാമിക്ക് എന്തും ചെയ്യാമെന്നായി. നീ ചിരിക്കല്ലേ? നീയും മണിയാ, ചിന്നമണി. ഇത് ഉശലൈ മണി. ഫോണൊക്കെ തടക്കും സാർ വിളിക്കുന്നു. ഇവിടെ ആകെ മൂന്ന് മണികളാ ഉള്ളത്. ഇത് പെരിയ മണി, അത് ചിന്നമണി. മിസ്റ്റർ ദുഷ്യന്തൻ വളരെ കൂടുന്നു. യുവർ ക്രോസിംഗ് ദി ലിമിറ്റ്. ദുഷ്യന്ത, എന്തോ അകത്ത് സാറ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലേ. എന്താ കാര്യം? നേരിട്ട് പറയും. ചിലപ്പോൾ എന്റെ കവിത കേൾക്കാനായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ സാറിന്റെ മുറിയിലേക്ക് ജപിച്ചാൽ തിരിച്ചുള്ള എന്റെ ഗമനത്തിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകുമോ? ചിലപ്പോ ഉണ്ടായിരിക്കും. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. നീ വീട്ടിൽ പോയില്ലേ? നാളെ പോന്നുള്ളൂ. ചേച്ചി പേടിച്ചേ. നീ ഇതെപ്പോ ഒന്നു കൊറച്ചു നേരായി. നിനക്ക് എന്റെ മുറി കയറി ഇരിക്കായിരുന്നില്ലേ? ഇരിക്കായിരുന്നു. ചേച്ചിയുടെ മുറിയിലല്ല, വരാന്തേ വാർഡന്റെ ഔദാര്യം കൊണ്ട്. അയ്യോ, താക്കോൽ എന്തിലായിരുന്നു? അതെ, നീ ഇപ്പൊ എവിടുന്ന വരുന്നേ? വീട്ടിൽ നിന്ന്. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലേ? ദേ അമ്മ തന്നയച്ചതാ മൂത്ത മോൾക്ക്. വടക്കേപ്പുറത്തെ പുളിച്ചിമാവേലെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്കാച്ചാറും. നീ ഇപ്പൊ വീട്ടിൽ വന്നു? കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ കൂടെ നഴ്സിംഗിന് പഠിക്കുന്ന ലില്ലിയുടെ ചേച്ചിക്ക് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. സ്ഥലം പരിചയമില്ലാത്തോണ്ട് എന്നെ കൂടെ കൂട്ടിന് വിളിച്ചു. ഞാനും രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തു പോന്നു. അമ്മയെ കൂടി കാണാമല്ലോ. ആ, നീ ഇങ്ങനെ കറങ്ങി നടന്നു. ഫൈനൽ ഇയർ, എക്സാം വരുമ്പോ അറിയാം. ആയ് ചേച്ചി ടേപ്പക്കാരും വാങ്ങിയോ? ആ വാങ്ങിച്ചു. ഞാനല്ല, എന്റെ റൂംമേറ്റ്. ഭയങ്കര പുളി. ഞാൻ പറഞ്ഞ ഡ്രാഫ്റ്റ് അയച്ചു. അയച്ചു. വെരി ഗുഡ്. നാളെ പോണ്ടേ? ഇന്ന് ഫൈനൽസാണ്, ഞാൻ ഒന്ന് കണ്ടോട്ടെ ഈ കളിയോ. 11 ഫൂൾസ് പ്ലേയിങ് ആൻഡ് 11,000 ഫൂൾസ് വാച്ചിങ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബർണാഷ പറഞ്ഞതാ. അതിൽ ഒരു ഫൂൾ നീ ആക്, അതുവരെ ഞാൻ അകത്ത് പോയി എന്റെ ജോലി തീർത്തിട്ട് ഇനി വരാം. ഈ കളി കാണുന്നവനെ സമ്മതിക്കണം, അവന്റെ ഒക്കെ ഒരു ക്ഷമ. നീ ഒന്ന് വെറുതെ ഇരിക്കും. യേശാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഉണ്ടോ? ഇല്ല, തീർന്നു പോയി. ഒന്ന് നോക്കുന്നേ. നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അടുത്ത സ്റ്റോക്ക് വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കാണില്ല? കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു ചേച്ചി, അവിടെ കുറച്ചിരിക്കുന്നല്ലോ, ചിലപ്പോ കണ്ടാലും ഒന്ന് നോക്കി. ചേച്ചി ഞാൻ ആ സെറ്റൊന്ന് നോക്കട്ടെ. വസന്ത ഗീത്. എന്നിട്ടും ഓൾഡ് ഹിറ്റ്സ് ഇല്ല. അല്ല, തുളസി ഇവിടെ. ഞാനൊരു കാസറ്റ് വാങ്ങി വന്നതാ. പാട്ടിഷ്ടാണോ? അതെ. പാടോ? പാടാറില്ല, കേൾക്കുന്ന ഇഷ്ടാ. ഏത് കാസറ്റാ? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ്, പക്ഷേ ഇവിടെ ഇല്ല. എന്താണാ ഇത്? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഇല്ലേ, പിന്നെ എന്തിനാണാ ഇത് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതിപ്പോ തീർന്നു കാണും. ആ, ഇത് മിസ്റ്റർ എൻജി, എന്റെ ഫ്രണ്ടാണ്, ഇവന്റെ കടയത്. ചേച്ചി പോണ്ടേ? അപ്പം പോ, പറ്റേ. ഏതാടാ പാർട്ടി?
എന്റെ ഓഫീസ് സ്റ്റാഫ് ആണ്. വളയുമോ? കിട്ടു കിട്ടു രണ്ടടി. ബാല മോനിതൊന്ന് നോക്കി. വാസുദേവ പണിക്കർ കൊണ്ടുവന്നതാ. നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാ നമുക്ക് ആലോചിക്കാം. കൊള്ളാം, എല്ലാത്തിനും ഡ്രാഗൺ പരേഡിന് അയക്കാൻ കൊള്ളാം. നിനക്കൊന്നിനും പിടിക്കില്ലെന്ന് വെച്ചാലോ? ദേ ഇപ്പൊ തന്നെ വയസ്സ് ഒരുപാടായി, ഇനി നിന്റെ കല്യാണം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലാരെയും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കേ. അമ്മേ, എന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറി. അപ്പേ ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറി. എന്താ സാർ? ആ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു. അയച്ചു. തുറസ് പോയിക്കോളൂ. ആ പിന്നെ അന്നത്തെ ആ കാസറ്റ് കിട്ടിയോ? ഓൾഡ് ഹിറ്റ്സ് യേശുദാസിന്റെ. കിട്ടിയില്ല. ഞാനിന്ന് രാവിലെ നമ്മുടെ രഞ്ജിയുടെ കടയിൽ കയറി, അവൻ എവിടുന്നോ സംഘടിപ്പിച്ചു വെച്ചിരുന്ന. വേണ്ട സാർ, ഞാൻ വാങ്ങിച്ചോളാം. കേട്ടിട്ട് തിരിച്ചു തന്നാ മതി. ആരാ
ലേഖനം എഴുതുവാനും പ്രേമാഭ്യർത്ഥന നടത്തുവാനുമുള്ള എന്റെ പ്രായം കഴിഞ്ഞു. ഇത്രയും ആമുഖം. ആലങ്കാരികതയുടെ വാക്കുകൾ ഉപയോഗിക്കുവാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇത്രയും പറയുവാൻ തന്നെ എനിക്ക് വളരെ സമയമെടുക്കേണ്ടി വന്നു. ഇനി ഞാൻ ഒരു വാചകത്തിൽ പറയാം. എനിക്ക് തുളസി ഇഷ്ടമാണ്. തുളസി വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള മറുപടി എനിക്ക് എത്രയും വേഗത്തിൽ കിട്ടണം. ഇത്രയും കാര്യങ്ങൾ തുളസിയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യം വന്നിട്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അതിനെങ്ങനെ കഴിയും? അതുകൊണ്ട് മറുപടി വാക്കുകളിൽ വേണമെന്നില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റേതാകുവാൻ സമ്മതമാണെങ്കിൽ അന്ന് രഞ്ജിയുടെ കടയിൽ വെച്ച് കണ്ട ആ വേഷത്തിൽ നാളെ ഓഫീസിൽ വരണം. പുളിയിലെ കരമുണ്ടും നേരിയതും തുളസിക്ക് നന്നായിട്ടിണങ്ങും. പ്രതീക്ഷയോടെ എത്രമാത്രം. അറിയിച്ചിരുന്നില്ലല്ലോ, എന്താ മോളെ പെട്ടെന്ന്? എന്തോ എനിക്കെന്റെ അമ്മയെ പെട്ടെന്ന് കാണാൻ തോന്നി രണ്ടു ദിവസം ലീവ് എടുത്തു പോന്നു. അതൊന്നുമല്ല, നിനക്ക് സുഖമില്ലേ? അയ്യോ ഒന്നുമില്ലമ്മേ. ആ അമ്മ മായയുടെ കത്ത് വരാറുണ്ടോ? ആ ഇന്നൊരു കത്തുണ്ടായിരുന്നു, ഓണത്തിന് വരുന്നുണ്ടെന്ന്. ആ അമ്മേ പിന്നെ നമ്മുടെ തെക്കകളിൽ രാഗ വരാറില്ലേ? ആ നീ അറിഞ്ഞോ? അവളുടെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, എവിടുന്ന അമ്മ ചെറുക്കൻ? എറണാകുളത്തുനിന്ന്. എന്റെ ഓഫീസിനടുത്ത് തന്നെയാണല്ലോ. പാർട്ടിക്ക് എന്താ ജോലി? ഇലക്ട്രിസിറ്റി ബോർഡിൽ ജയിയ. എങ്ങനെ ഉണ്ടടി ആള്? നീ ഒന്ന് കണ്ടു നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, ഞാൻ ഹോസ്റ്റലിൽ താമസം മാറ്റി നിന്റെ വീട്ടിലേക്കും വരും. നിനക്ക് എപ്പോ വേണേലും വരാൻ പോകാം, എനിക്കൊരു കൂട്ടാകുമല്ലോ. പിന്നെ കൂട്ടിന് വേണ്ടിട്ടല്ലേ കൊച്ചെ നിന്നെ കെട്ടിച്ചു വിടുന്നത്? ആ നിനക്ക് എത്ര ദിവസത്തെ അവധിയുണ്ട്? രണ്ടു ദിവസം അവൾ ലീവ് എടുത്ത് നാട്ടിൽ പോയതായിരിക്കും. അതിന് നീ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. ഞാൻ കൊടുത്തത് തുളസിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല. മേഘ സന്ദേശമെന്നും മയൂര സന്ദേശമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കാസറ്റ് സന്ദേശം അവ ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് നീയായി. ഏതായാലും നീ ചെയ്തത് വലിയ ബ്ലണ്ടറായിപ്പോയി. നിനക്കെന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. ഇതിപ്പോ റെക്കാർഡായി പോയില്ലേ? അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാസറ്റ് സന്ദേശം നാട്ടുകാരെ മുഴുവനോട് കേൾപ്പിച്ചാൽ സംഭവം നാട്ടു സന്ദേശമാവും. ഏയ് തുളസി അങ്ങനെയൊന്നും ചെയ്യില്ല, പോടാ. ഈ പെണ്ണെന്ന സാധനത്തെ പറ്റി നിനക്ക് എന്തറിയാം? പഠിച്ച കള്ളികളല്ലേ. ദാ എന്റെ എട്ടാമത്തെ വയസ്സിൽ പ്രേമലേഖനം കൊടുത്തിട്ടുള്ളവനാ ഞാൻ. ആർക്കാണെന്നറിയാമോ? എന്നെ ട്യൂഷൻ പഠിപ്പിച്ച എന്റെ ടീച്ചർക്ക്. അല്ല, നീ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം, അല്ലാതെ ആളുകളുടെ മുഖത്തല്ല. അതുകൊണ്ട് എന്റെ പൊന്നളിയ, നീ ഒരു കാര്യം ചെയ്യും, ഈ പ്രേമത്തിന്റെ ലൈനൊക്കെ അങ്ങ് വിട്ട് വല്ല ജിഞ്ചിനാക്കി ബുൽബുനാക്കി ഒക്കെ നടത്തി അങ്ങ് വിട്ടുകളാ. രഞ്ജി, നീ പറയുന്ന പോലെയല്ല. തുളസി എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. തുളസിയെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ അപ്പൊ എന്താ നിന്റെ പരിപാടി? നീ ആ കീങ്ങന്ന്, എനിക്കൊരു സ്ഥലം വരെ പോകാൻ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കാർ കൊണ്ടുവരണം. ഏറ്റലിയ ഞാൻ ചെയ്തത് തുളസിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഫീസിൽ വരാതിരിക്കേണ്ട കാര്യമില്ലായിരുന്നു.
ഞാനിങ്ങനെ ആഗ്രഹിച്ചെന്നു തുളസിയെ നിരസിച്ചെന്നു ആരും അറിയണ്ട. ഇനി ഞാൻ കാരണം ഒരിക്കലും തുളസിക്ക് ലീവ് എടുത്ത് പോകേണ്ടി വരില്ല. ഐ ആം സോറി. Yeah.
തരാം തരാം ബഹളം വെക്കാതിരിക്കൂ. ഇതെവിടെ പോയി? ഏ വരുമ്പോ തിന്നോളും. ടൈപ്പിസ്റ്റ് തുളസി സാറേ, മിഠായി. എന്താ ദുഷിന്റെ വിശേഷം? ശകുന്തള പ്രസവിച്ചു. എത്രാമത്തെ ആളോ? ഒമ്പതാമത്തെ. ഒരു രസം. ആ രസം മൂത്തു മൂത്താണ് ഒമ്പതായത്. കൺഗ്രാജുലേഷൻസ്. എന്നിട്ട് നാരങ്ങ മുട്ടായാണോ തരുന്നത്? ശകുന്തളയുടെ ആദ്യത്തെ പ്രസവത്തിന് ലഡു ആ കൊടുത്തത്. അത് പിന്നെ ഉണ്ണിയപ്പോ ആയി, ഉണ്ണംപൊരിയായി, പഴംപൊരിയായി, ചോക്ലേറ്റ് ആയി, ഇപ്പൊ നാരങ്ങാ മിഠായി ആയി. രസങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരുംതോറും ചെലവ് കൂടും, എക്സ്പെൻസസ് ഇൻക്രീസിങ്. എന്തോ നാടോ കുട്ടിക്ക് പേരിടാൻ പോകുന്നത്? പേര് ബ്രൂസ് ലീ. അതെ സ്വാമി, അവൻ ജനിച്ചു വീണപ്പോ തന്നെ എന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. അവന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും ദുഷ്യന്തന്റെ മരണവും. ദുഷ്യന്ത, ശകുന്തളയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒമ്പത് പറ്റെങ്കിലും എന്റെ ശകുന്തളയുടെ മുഖശ്രീ ഒന്ന് കാണേണ്ടത് തന്നെയാണ് തുളസി സാറേ. കാളിദാസൻ പറഞ്ഞതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുത്തുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ദർശന, ഇത് വയലാർ എഴുതിയതാ? ഈ തുളസി സാറിന് ഒരു വിവരമില്ല. ഇങ്ങോട്ട് നോക്കി, ഈ കാളിദാസനും വയലാറും ഒറ്റയാളാ. വയലാർ മരിച്ചതിന് ശേഷമാണ് കാളിദാസൻ സിനിമാ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അല്ല സ്വാമി, എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ജോലി ചെയ്യണോ? ഈ രണ്ട് മിഠായി സാറിന് കൊണ്ടു കൊടുക്കടാ. തനിക്ക് കുഞ്ഞു എനിക്കിന് ഞാൻ മിഠായി കൊടുക്കണല്ലേ? അതല്ലടാ മോനെ, ഈ വെറും നാരങ്ങാ മിഠായി ഞാൻ കൊണ്ടു കൊടുത്താൽ ഞാൻ ഡീഗ്രേഡ് ചെയ്യപ്പെടും, നിന്നെപ്പോലെ ആയിപ്പോ. അതുകൊണ്ട് കൊടുക്കടാ, മിഠായി കൊടുക്കാം. പക്ഷേ കൊച്ചെന്റേതാണെന്ന് ഞാൻ പറയും. അതിലെന്താടാ? എന്നാ ഞാൻ കൊടുക്കാം. എനിക്ക് വലിയ ഭംഗിയെന്ന് തോന്നില്ല. പിന്നെ സൗന്ദര്യബോധം ഇല്ലാത്തോണ്ടാ തോന്നാത്തത്. എല്ലാ സൗന്ദര്യങ്ങളും എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം? സത്യത്തിൽ എനിക്ക് തുളസിയുടെ അസൂയ തോന്നും. പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആഹാ, ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്നു. എന്നാ നിർത്തി കളഞ്ഞത്? ബാക്കിയോട് കേൾക്കട്ടെ. ദാ കണ്ടില്ലേ, ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ തുളസിയുടെ കണ്ണുകളിൽ ആവാഹിച്ചിരിക്കുകയാണ്. അപ്പോ കവിത പറയാനും അറിയാം. ചങ്ങമ്പഴിയുടെ നാട്ടുകാരനല്ലേ? കവിതയല്ല, സത്യം. ഹലോ, 185, ഐ ആം കോളിംഗ് ഫ്രം 366173. ഒരു ഫോണോഗ്രാം കൊടുക്കണല്ലോ. 366173 അല്ലേ? ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു. വിഷ് യു ബോത്ത് എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് വെഡഡ് ലൈഫ്. എല്ലാവരും നമ്പർ 17 ആണ് അടിച്ചിരിക്കുന്നത്. നിന്റെ പ്രായം തന്നെയല്ലേ? അതൊക്കെ നോക്കി എന്തിനാ വെറുതെ സമയം കളയുന്നത്? വേറെ എന്തല്ലാതെ നല്ല കാര്യങ്ങൾ കിടക്കുന്നു. നീ വന്നേ, നേരെ ഇപ്പൊ വിളിക്കും. എന്താ പറഞ്ഞിട്ട്? ഹല്ല,
Yes. Supriya, Lalitha Bhavan, Kaidamukku, Trivandrum. The message is, wish you both a happy and prosperous life. Thank you. Arana Kalyanam? Ende Kootukaride. Kootukarikku mathram ariyo Kalyanam. പരമേശ്വരൻ നായർ ഫ്രം മൂന്നാർ നിന്റെ തന്തപ്പടി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? തിരുതി വെക്കല്ലേ, പറയാം. ഒന്നിങ്ങോട്ട് വരൂ. ഇത് തുളസി, ഇവിടുത്തെ സ്റ്റാഫാണ്. ഇത് രേഖ, എന്റെ അമ്മാവന്റെ മോള്. ഹലോ, എന്താ പാലിട്ട? സാറെന്തിനെ വിളിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളെ തമ്മിലൊന്ന് പരിചയപ്പെടുത്താനാ. തുളസി പോയിക്കോളൂ. എങ്ങനെയുണ്ട് ആളുകളോ? കാണാനാണെങ്കിൽ കൊള്ളാം, പക്ഷേ ബാലേട്ട എന്നുള്ള വിളി എനിക്കിഷ്ടായില്ല. അല്ല, ഇതുവരെ പറയാന്ന് പറഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് തുളസി ഒന്ന് കാണിക്കാനാ. രേഖേ, ഞാൻ തുളസി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വത്തും പണവുമൊന്നുമില്ലെങ്കിലും നല്ലൊരു മനസ്സ് തുളസിക്കുണ്ട്. എനിക്കത് മതി. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്. ഇനിയുള്ള കാര്യം നിന്റെ കയ്യില. നീ അമ്മയുടെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിക്കണം. എനിക്ക് പറയാൻ ചമ്മല. സ്നേഹവും പ്രേമവും എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പോ അമ്മ അതൊക്കെ പറയും, ഞാനും പറയും. നീ ആവുമ്പോ പ്രശ്നം കൂളായിട്ട് അവതരിപ്പിക്കുമല്ലോ. നീ എവിടെന്നാ? സാമയത്തിന്റെ മാരേജ്? അപ്പോ അവനൊരു ലവ് അഫയർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വെട്ടണയാ. അത് ശരി, മാരേജ് നമുക്ക് ഒരുമിച്ച് പോ. അവൻ ക്ഷണിച്ചില്ലെങ്കിൽ നമുക്ക് പോകണ്ടോക്കോ? ആ, നീ പിന്നെ വിളിക്കും. ഓക്കെ. ഞാൻ ഇറങ്ങട്ടെ ബാലേട്ട. നമുക്ക് ഒരുമിച്ച് പോ. ബാലേട്ടൻ വരാൻ ഒരുപാട് വൈകില്ലേ. ഞാൻ പോയിക്കോളാം. ആ പിന്നെ, നീ അമ്മയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. പറയാൻ പറ്റട്ട. തുളസി, കൺഗ്രാറ്റുലേഷൻസ്. ബാലേട്ടനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മോളെ. മോള് കരയണ്ട, ഞാൻ ബാലനോട് ഇന്ന് തന്നെ സംസാരിക്കാം. വേണ്ട എന്റെ, ബാലേട്ടന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. തുളസി നല്ല പെൺകുട്ടിയാണ്. ബാലേട്ടന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി. നമ്മുടെ അന്തസ്സിന് ചേർന്ന ഒരു പെൺകുട്ടിയെ വേണം അവൻ വിവാഹം കഴിക്കാൻ. അല്ലാതെ അവന്റെ ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അതിൽ പല ഒരു നാണക്കേടുണ്ടാവാനില്ല. തെറ്റ് എന്റേതാണ്. എന്റെ കുറവ് ഞാനെങ്കിലും ഓർമ്മിക്കേണ്ടിയിരുന്നു.
അത് മനസ്സിലാക്കാതെ ബാലേട്ടനെ ഞാൻ മോഹിച്ചതാണ് തെറ്റ്. ബാലനെ നീ ആഗ്രഹിച്ചതിൽ എന്താണ് മോളെ തെറ്റ്? അവൻ നിനക്ക് അവകാശപ്പെട്ടതല്ലേ? വിവാഹത്തിന് ശേഷമാണ് നിനക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായതെങ്കിൽ. ഇല്ല ആന്റി, ആന്റി ബാലേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എനിക്ക് വേണ്ടിയെങ്കിലും. ഞാൻ പറയുന്നത് കേൾക്കുമോളെ? നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ട് അവൻ. എനിക്കൊരു ദുഃഖമില്ല ആന്റി. അവകാശത്തോടെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ സ്നേഹം. മോളെ ആന്റി, ബാലേട്ടൻ ഒരിക്കലും ഈ വിവരം അറിയരുത്. എന്താ അത്ര പെട്ടെന്ന്? നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നത് പോലെ കോളേജിലൊന്നും പോകണ്ടല്ലോ. വെക്കേഷൻ, ഓരോ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ മനസ്സ് നിറയെ മധുരമുള്ള ഓർമ്മകളായിരുന്നു. ആ ഓർമ്മകൾക്ക് ഒരു വർഷത്തായസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒഴിവുകാലം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല, ഒരിക്കലും. ആന്റി ഞാൻ പോന്നു. മോളെ, മോളെ ഇന്ന് തന്നെ പോണോ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട ആന്റി, ഞാൻ പോട്ടെ. ഇപ്പൊ പോയാ 8 മണിക്ക് വീട്ടിലെത്താം. അല്ല, നീ ഇതെവിടെ പോകുന്നു? അവൾക്ക് വീട്ടിൽ വരെ ഒന്ന് പോണമെന്ന്. വന്നിട്ട് കുറച്ചു ദിവസം ആയില്ലേ? ഓ പിന്നെ കൊച്ചുകുട്ടിയല്ലേ, നീ 3-4 വർഷം ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച പെണ്ണല്ലേ, നീ ഇപ്പൊ എങ്ങും പോണ്ട. അതല്ല ബാലേട്ട, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഓ അത് വല്ല ദുസ്വപ്നമായിരിക്കും. ആയിരിക്കാം, ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ അധികവും ദുസ്വപ്നങ്ങളായിരുന്നു. ഏതായാലും എനിക്ക് ഇന്ന് തന്നെ പോണം ബാലേട്ട. ഈ പെണ്ണിന്റെ ഒരു വാശി, അമ്മ ഇത് കേട്ടില്ലേ? അമ്മ ഒന്ന് പറ അവളോട്. ഞാൻ എത്ര പറഞ്ഞതാണെന്നോ, അവൾക്ക് നിർബന്ധമാണെങ്കിൽ അവളൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ട ബാലേട്ട, ഞാൻ തന്നെ പോയിക്കൊള്ളാം. ഞാൻ കൊണ്ട് വിടാമെന്നല്ലേ പറഞ്ഞത്? വീട് വരെ കൂട്ടുവരാനല്ലേ ബാലേട്ടന് കഴിയൂ. ബാലേട്ടന് മറ്റൊരുപാട് ജോലിയുള്ളതല്ലേ ഓഫീസില്. എത്രയോ പ്രാവശ്യം ഞാൻ ഹോസ്റ്റലിൽ തനിച്ചു പോയിട്ടുള്ളതാ. ഞാൻ പോയിക്കോളാം ബാലേട്ട. പോട്ടെ ആന്റി, വരട്ടെ ബാലേട്ട. ആഹാ, എന്താ രണ്ടുപേരും കൂടി പതിവില്ലാതെ? നിന്നെ ഒന്ന് കാണാൻ വന്നതാ. വാ മുറിയിലേക്ക് പോ. പോയിട്ട് തിരക്കുണ്ട്. ഓ പിന്നെ ആദ്യമായി ഇവിടെ വന്നിട്ട് ഒരു ചായയിലും കുടിച്ചിട്ട് പോണം. ഓ അതിനിത് നിന്റെ വീടൊന്നും അല്ലല്ലോ. ഫോർമാലിറ്റി ഒന്നും വേണ്ട. ആ പിന്നെ ഞങ്ങൾ വന്നതേ നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ. എന്താ വിശേഷിച്ച്? ഷോ വിശേഷം ഒന്നുമില്ല, തുളസാറിനെ വിളിച്ചൊന്ന് സൽക്കരിക്കാമെന്ന് വിചാരിച്ചു. ആ എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? എതിരഭിപ്രായം സന്തോഷമേ ഉള്ളൂ. മെസ്സിലെ ഭക്ഷണം കഴിച്ച് മടുത്തു, പക്ഷേ ഇന്ന് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് നിന്നെ ആരാ വിളിച്ചത്? അടുത്ത ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരുന്നു, ഞങ്ങൾ തരുന്ന എളിയ ഭക്ഷണം കഴിച്ച് പിരിയുന്നു. നീ അല്ലല്ലോ വിളിക്കേണ്ടത്, വിളിക്കേണ്ട ആള് വിളിക്കട്ടെ. നിങ്ങൾ കൂട്ടുകാരികളല്ലേ, പ്രത്യേകിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണേ. ആ പോകാൻ തിരക്കാണെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തുന്നില്ല, വേഗം സ്ഥലം വിട്ടു. അതല്ല, ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കേറാനുണ്ട്.
മുഖത്തെന്തോ ഒരു ക്ഷീണം ഉറങ്ങാറില്ലേ ഒന്ന് പോടി ആ അപ്പൊ അടുത്ത ശനിയാഴ്ച മറക്കരുത് ശരി ആ പഠിക്കുന്ന നേരത്ത് ആടിന്റെ ശബ്ദം ഉണ്ടാക്കറി ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ കിടത്തി ഉറക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും കഷ്ടം അയ്യോ എന്റെ നടു പൊടിഞ്ഞേ എടാ പൊന്നുമക്കളെ ആ പരീക്ഷ എല്ലാം അടുത്ത് വല്ലതും പഠിക്കുന്നുണ്ടോടാ ഇതേതായി കുഞ്ഞാട് ആ നീയാണോ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാത്രം പഠിച്ചാ പോരാ പൊതുവിജ്ഞാനം വേണം ഈ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ തേങ്ങാക്കൊല എന്നാലും ഞാൻ നോക്കട്ടെ ഒരു ചോദ്യോന്തര ഭംഗി അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പശുവിന് തോല് കൊണ്ടുള്ള ഉപയോഗം എന്തെല്ലാം തണുപ്പടിക്കാതിരിക്കാൻ തെറ്റ് നീ പറ അതായത് പശുവിന് തോല് കൊടുത്തിരിക്കുന്നത് പശുവിന്റെ ശരീരത്തിന്റെ അകത്തുള്ള ഇറച്ചി പുറത്തു പോകാതിരിക്കാനാണ് വല്ലതും മനസ്സിലായോ ഇരിപ്പ് കണ്ടാൽ അറിയാം മനസ്സിലായെന്ന് ഇനി വേറൊരു ചോദ്യോന്തര പത്നി ക്വസ്റ്റ്യൻ മാർക്ക് നിങ്കെന്നാൽ എന്താർത്ഥം ആ കേട്ടോടാ മഷിയുടെ സ്പെല്ലിംഗ് എന്താ അച്ഛൻ പറ എന്താന്ന് അച്ഛൻ പറ ഒന്നിങ്ങോട്ട് വരുവോ എന്തിനാ ഒരു കാര്യം പറയാനാ എനിക്ക് വയ്യടി ഒരുപാട് പറഞ്ഞതല്ലേ എന്താ കാര്യം ഇന്ന് ഇവിടെ ഉച്ചക്ക് കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ലല്ലേ അതിപ്പോ ഞാൻ എന്ത് വേണം ഇച്ചിരി മീൻ പിടിച്ചോണ്ട് വാ എന്തൊരു കഷ്ടമാണെന്ന് നോക്കി എടി വല പൊളിഞ്ഞിരിക്കുക അതുകൊണ്ടാ എങ്ങനെയാണ് നിർത്തണം നമുക്ക് മീൻ പിടിക്കാൻ പോവാ നിന്റെ അമ്മയുടെ ഒരു മീൻ ഭ്രാന്തും ചാകര വളപ്പുറത്ത് ഉത്സവമാണ് ചാകര ചാകര നീ മാത്രം തോടാ ചിരിക്കാ നീ ചിരിക്കാ ചിരിക്കാത്ത വലയെറിഞ്ഞപ്പ വളകിൽ ഊക്കിയ സുന്ദരി പെണ്ണു കേട്ട് സമയം ഒരുപാടായി വലിയ വാദം അഴുക്കുറേ ഉള്ളിക്കാരൻ കടലിൽ ചാടി സൂയിസൈഡ് എന്ന് കണ്ടിട്ട് പോവാ ബിസിനസ് പറയാൻ ആരെങ്കിലും വേണ്ടേ അസ്തമയം കാണുന്നത് എനിക്ക് പേടിയാ അതെന്താ അസ്തമയത്തിന് ശേഷമുള്ള ആ ഇരുട്ട് ഇരുട്ടിനെ കുട്ടിക്കാലം മുതലേ എനിക്ക് പേടിയാ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരാരെങ്കിലും വല്ല പ്രേതകഥകളും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ പണ്ട് ശീലാവതി ദുർവാസാവിനോട് നാളെ സൂര്യൻ ഉദിക്കാതെ പോട്ടെ എന്ന് ശപിച്ച പോലെ ഞാനും മൂപ്പരൊന്ന് ശപിക്കട്ടെ നാളെ ഉദിക്കരുത് തുളസിന്റെ പേടിയാണോ ശരി ആ തുളസി രണ്ടു ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല ട്രിവാൻഡ്രത്തിൽ കോൺഫറൻസ് ഉണ്ട് ശനിയാഴ്ച എനിക്ക് എന്റെ കൂട്ടുകാരിയുടെ വീട് വരെ പോകണം ഇവിടെ അടുത്താ എന്താണ് കോള് ഉന്നം ക്ഷണിച്ചിരിക്കുക അപ്പൊ നല്ല തകർപ്പൻ ചാപ്പാടാണ് നോക്കിയാ മതി എന്നെ കൊണ്ട് ഞാൻ തോറ്റു എടി മോളെ നിന്റെ പ്രിയതമൻ പെട്ടെന്ന് ടൂറ് പോയതുകൊണ്ടല്ലേ എന്നെ പിടിച്ചിവിടെ കിടത്താമെന്ന് വെച്ചത് അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞ ഉടനെ നിന്നെ പാക്കപ്പ് ചെയ്തേനെ എടി നമുക്കിന്ന് ഇവിടെ കിടക്കാം ഞാനില്ല ഇവിടെ കിടന്നാലേ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അതൊന്നും കേൾക്കാൻ ഞാനില്ലേ വൈകുന്നേരം തിരിച്ചില്ല എന്ന് പറഞ്ഞാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോന്നിരിക്കുന്നത് നാളെ ഞായറാഴ്ച അല്ലേ ഓഫീസിൽ പോകാനുള്ള തിരക്കൊന്നുമില്ലല്ലോ അയ്യോ എന്റെ വാർഡൻ നിന്റെ ഫോൺ നമ്പർ എത്രയാ ഹോസ്റ്റലിലെ 363713 എന്റെ ദൈവമേ ആ മുതുക്കി വാർഡൻ ആയിരിക്കും ഫോൺ എടുക്കുന്നത്
എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോ. സൈന എന്താ കാര്യം? നിങ്ങൾ ആരാ? നിങ്ങൾ ആരായി കുട്ടിയുടെ? ഇവിടെ എന്റെ അമ്മാവന്റെ മോളാ. ആണോ? അല്ല സർ, ഇല്ല, ഞാൻ കണ്ടിട്ടേയില്ല. നീ കൂടുതൽ വർത്താനം ഒന്നും പറഞ്ഞു ഓടി. എന്താ സാറെ കാര്യം എന്ന് വെച്ചാ പറ. ഞാൻ തിരുവല്ലയിൽ എന്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ അവരും എന്റെ കൂടെ കയറി. ഞാൻ ഇറങ്ങിയപ്പോ മുതൽ അവരും എന്റെ പുറകെ ഉണ്ട്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ. ഇത് രഞ്ജി സാറിന് വേണ്ടിയല്ലേ സാർ? രഞ്ജി എങ്ങനെ അറിയും? എനിക്കറിയാം. വളരെ ഉപകാരം സാർ. പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് വിടുകയായിരിക്കും. രാത്രിയായതുകൊണ്ട് കാണില്ലെന്ന് വിചാരിച്ചു അല്ലേ? വലിയ വലിയ ആളുകളാവുമ്പം ചെറിയ വീട്ടിലെ സൗകര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു. എന്താ ഇത്? ഞങ്ങൾ അയൽവക്കക്കാരാ, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. രാത്രിയും പകലും ഒന്നുമില്ലാതെ കാറ് വരലും ബഹളും ഒക്കെ. ഇവരെന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല സാറേ, സാറ് വയ്ക്കൂ. അതേടി, ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടായിരിക്കും നീ രാത്രിയും പകലും കടന്ന് പണിയെടുക്കുന്നത്. ഞാൻ പണിയെടുക്കുന്നോണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടം വരാനില്ലല്ലോ. ഇല്ലടി, നിന്റെ ബിസിനസ് ഇന്ന് നിർത്തിത്തരാം. നിങ്ങൾ ഇങ്ങനെ പാത്തും പതുങ്ങി വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. കണ്ട വലിയ മാന്യനാണ്. എന്റെ ശരീരം ഇട്ട ഞാൻ കാശുണ്ടാക്കുന്നത്, അത് നിനക്കൊക്കെ എന്താ? ഇനി നിന്റെ വ്യഭിചാരം ഇവിടെ തുറന്നുകൊണ്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളെ കുടുംബവും കുട്ടികളുമായിട്ട് അന്തസ്സായിട്ട് അവിടെ താമസിക്കുന്നത് ആറുവാണിച്ചയുടെ ഒരു ന്യായീകരണം. അവളെയും കൂടെ അങ്ങ് കൊണ്ട് പൊക്കോ. നിങ്ങൾ മാന്യന്മാരെ അവഗണിക്കരുത്. മാന്യന്മാരായിരിക്കും രാത്രി തലയെ തുണിയിട്ടുകൊണ്ട് വരുന്നത്. ഏതോ തെക്കുന്നോണ്ട് കിടന്നൊരു അറുവാണിച്ച. ഏതായാലും മനുഷ്യനിവിടെ സമാധാനമായിട്ട് ഇവിടെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. വീട് വാടകയ്ക്ക് എടുക്കുമ്പോ നോക്കിയും കണ്ടും കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കും. അതായവർക്ക് പണം കിട്ടിയാൽ മതിയല്ലോ. എപ്പോഴും ആളുകൾ വന്നും പോയി ഇരിക്കുന്ന കാണാം. ആ കാറിവിടെ പലപ്പോഴും കിടക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞെ. ഏതോ വള്ളാവുന്ന വീട്ടിലെ പയ്യനാണെന്നാ തോന്നുന്നത്. നാട്ടുകാർ ചെയ്തത് ഏതായാലും നന്നായി. നാണവും മാനവും ഉള്ളവനാണ്, ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ. Raskal
നീ എന്റെ കാറുമായിട്ട് എവിടെയാണ് പോകാനുള്ളത്? എന്താളിയാ നീ അതുമായിട്ട് കണ്ട തേവടിച്ചുള്ള വീട്ടിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. നീ ആ ഷാപ്പിനടുത്തുള്ള ഒരു വീട്ടിൽ പോകാറുണ്ടോ? ഒരു വാസന്തിന്റെ വീട്ടിൽ പോയി പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതിനിപ്പോ എന്ത് പറ്റി? നിനക്കൊന്നും പറ്റിയില്ല. നീയാണെന്ന് കരുതി നാട്ടുകാരനെ പിടിച്ചു നിർത്തി. അയ്യോ, അപ്പൊ ആകെ നാറിപ്പോയി കാണുമല്ലോ. അല്ല, നീ എന്തിനാ അവിടെ പോയത്? ഞാൻ പോയതല്ല, എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ ട്രിവാൻഡ്രത്തിന് വരുന്ന വഴി. ആ കുഴപ്പമായല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? സാരയില്ല, തുളസിയെ കണ്ട് ഞാൻ കാര്യം പറയാം. വേണ്ട, നീ സംസാരിച്ച പിന്നെയും കുഴപ്പമാവും. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ന്യായീകരണങ്ങളും ഉണ്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? എനിക്കതൊന്നും കേൾക്കണം. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് പറ്റി തുളസി? ഒന്നുമില്ല. ആരാ പോയത്? അത് അത് എന്റെ ബോസാണ്. മിസ്റ്റർ ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ഇവിടെ തുളസി കാണാൻ വന്നത്? അത് സത്യത്തിൽ എനിക്ക് ഭാഗ്യത്തോട് അസൂയ തോന്നുന്നു. പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാരിക്കോരിയെടുത്താണ് പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ തുളസിയുടെ കണ്ണുകളിൽ ആവാഹിച്ചിരിക്കുകയാണ്. തുളസി, നിന്നോടും മിസ്റ്റർ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമല്ലേ. തുളസി, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഞാൻ നിന്റെ ചേച്ചിയെ പോലെയാണ്. എന്നോട് നീ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട. ചേച്ചി, ചേച്ചിക്ക് ആ മനുഷ്യനെ നേരത്തെ അറിയാമോ? ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരാളായിട്ടല്ല, ഞാനറിയുന്ന പലരിൽ ഒരാളായിട്ട്. ചേച്ചി, ആ മനുഷ്യന്റെ ഓഫീസിൽ ചേച്ചി ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടുണ്ട്, ഓഫീസിലല്ല. മൂന്നാറിലെ ടിബിയിൽ 68 നമ്പർ മുറിയിൽ. ചേച്ചി, തുളസിക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവുമല്ലേ? എന്നും രാവിലെ നിങ്ങളെപ്പോലെ തന്നെ ഉടുത്തൊരുങ്ങി ഞാനും ഓഫീസിലേക്ക് പോകാറുണ്ട്. എന്റെ ഓഫീസ് നഗരത്തിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറി, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരു താവളം, കൂട്ടായി ഏതെങ്കിലും ഒരു മാന്യം. ഈ ഹോസ്റ്റലിൽ എന്റെ മുറിയിൽ താമസിച്ചതിൽ തുളസിക്കിപ്പോൾ വിഷമം തോന്നുന്നുണ്ടാവുമല്ലേ? അറിയുമ്പോഴല്ലേ ഉള്ളൂ ആറപ്പ്. തുളസി, അവരെല്ലാം വലിയ ആളുകളാണ്. ഇങ്ങനെ കണ്ട മുഖങ്ങൾ ഇന്നവർ ഓർമ്മിക്കണമെന്നില്ല. ഏതൊരു പെൺകുട്ടിക്കും സാറിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ. സാറിനെ എനിക്കും ഇഷ്ടമാണ്, ഇഷ്ടമാണ്. പക്ഷേ Thank you.
പേടിച്ചു പോയല്ലോ സ്വാമിയേ ഒരു രഹസ്യം രഹസ്യമോ ആ എങ്കിൽ പരസ്യമായിട്ട് പറയൂ സ്വാമി വലുത് അറിഞ്ഞോ ആകെ നാറി അത് താനോ സാറ് ബാലൻ സാറ് നാറി തെക്കുള്ള ഒരു പടക്കത്തിന്റെ വീട്ടിൽ പടക്കമോ അയ്യോ അത് ചെറിയ പടക്കമൊന്നുമല്ല സ്വാമി വലിയ അമിട്ട വാസന്തി സാറ് അവിടെ പോയി നാട്ടുകാരെ പിടിച്ചു നിർത്തി ആകെ നാറ്റക്കേസായി അല്ല സ്വാമി കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഐ കാൻ ബിലീവ് ഇത് നിജമാ ഇത് നിജവും കുജവുമല്ല സ്വാമി സാറ് വാസന്തി ഹലോ ഹലോ സരി ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം ദുഷ്യന്തൻ ആ ഡ്രാഫ്റ്റ് ബുക്ക് എടുത്തുകൊണ്ടു വരൂ ബാങ്ക് മാനേജർ വിളിച്ചിരുന്നു ഡോക്യുമെന്റ്സിന്റെ കൂടെ ബാങ്കിൽ കൊടുക്കേണ്ട ഡ്രാഫ്റ്റ് ഒപ്പിടണം ബാങ്ക് ടൈം കഴിയുന്നതിന് മുമ്പ് കൊടുക്കണം വളരെ അർജന്റ് അത്യാവശ്യം എന്നെ പഠിപ്പിക്കണ്ട അല്ല ഏറ്റവും നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്നാൽ ഏറ്റവും വലിയ ശിക്ഷ കൊണ്ടാണ് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത് നിങ്ങൾ എന്നോട് കാണിച്ചിരുന്ന സ്നേഹത്തിന്റെ നിറം എന്താണെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് അല്പം വൈകിയാണെങ്കിലും നിങ്ങളുടെ മുഖം വീണ്ടും ഒരിക്കൽ കൂടി കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ കത്ത് ഇതോടൊപ്പം എന്റെ രാജിക്കത്തും ഒരപേക്ഷയുണ്ട് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരരുത് പാവപ്പെട്ടവരാണെങ്കിലും അന്തസ്സായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ അവൾ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഉദ്യോഗം രാജിവെച്ചിരിക്കുന്നു രഞ്ജി നീ അങ്ങനെ പറയരുത് നീ ഉണ്ടായ സംഭവം എന്താണെന്ന് അവളോട് പറയാൻ പോയിട്ട് അത് കേൾക്കാനുള്ള സന്മനസ് പോലും അവൾ കാണിച്ചില്ല നാട്ടിൽ വേറെ പെമ്പിള്ളേരില്ലാത്ത പോലെയാണ് നിന്റെ സംസാരം നിനക്കറിയില്ല രഞ്ജി നീപ്പ എന്താ ചെയ്യാ നീ ഇനി ഒന്നും ചെയ്യണ്ട ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തച്ചാ മതി വെറുതെ ഈ പ്രേമവും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അതെ എവിടുന്ന് വരുന്നു ഞാൻ എറണാകുളത്ത് നിന്ന് വരെയാണ് തുളസി അപ്പുറത്തുണ്ട് വിളിക്കാം കേറിയിരിക്കണം ഈ വാചകം ഭാഗ്യം മറന്നിട്ടില്ല
പാഷൻ നീ മറന്നേണില്ല എനിക്ക് മറക്കാനാവില്ല തുളസി ഭാഗ്യത്തെയും വാസന്തിയും പോലുള്ള ഒരു തെറ്റാണ് നിങ്ങൾ എന്നെയും കരുതിയതല്ലേ പക്ഷേ നിങ്ങളെ സ്നേഹിച്ചെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എത്ര കാരണമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തുളസി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലി രാജിവെച്ച് പോന്നത് നിങ്ങൾ ഇനി ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത് തുളസി നീ ഒരു പെണ്ണാ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചില്ലെങ്കിൽ നീ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തെക്കാൾ വലിയൊരു ദുഃഖം ഇനി അനുഭവിക്കേണ്ടി വരില്ല ഇതുകൊണ്ടാണല്ലേ ഓഫീസിൽ സമരമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന തുളസി എന്ന പെൺകുട്ടിയും തമ്മിൽ സ്നേഹമാണെന്നറിയാം അതാണ് അവൻ ഇഷ്ടമെങ്കിൽ ആ പെൺകുട്ടി അവന് വിവാഹം കഴിക്കാമല്ലോ അത് നടക്കില്ല അമ്മേ തുളസി ജോലി രാജിവെച്ച് വീട്ടിലേക്ക് പോയി എന്താ കാര്യം കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്തോ തെറ്റിദ്ധാരണയാണ് അത് പറഞ്ഞു തീർത്താൽ പോരെ ഞാൻ അവന്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാം എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ അമ്മ വിഷമിക്കണ്ട ഞാൻ അവനെ ഒന്ന് കാണട്ടെ നിന്നെ ഞാൻ എവിടെയല്ല അന്വേഷിച്ചു വാ നമുക്ക് പോ ഇല്ല ഞാൻ മരുന്നില്ല നീ വയ്ക്കൂ എന്ന് തുടങ്ങി ഈ ഏർപ്പാട് വേണമെങ്കിൽ നീ ഒരു സ്മാലടിച്ചോ ഞാൻ കുടിച്ചോളാം എനിക്കിത് പുത്തിരിയൊന്നുമല്ല പക്ഷേ നീ കുടിക്കരുത് നീ കുടിച്ച് നശിക്കുന്ന കാണാനുള്ള കരുത്ത് നിന്റെ അമ്മയ്ക്കില്ല ഞാൻ വരില്ല നീ വയ്ക്കോ നിന്നെ കൊണ്ട് ഞാൻ പോകൂ നീ ഞാനും ജീവിതം വെച്ച് ഒരുപാട് ചൂതാടിയിട്ടുണ്ട് പക്ഷേ അത് തിരുത്താൻ നീ തയ്യാറായത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഞാനാടാ ഇനി നീ പഴയതുപോലെ ആകാൻ ഞാൻ സമ്മതിക്കില്ല വാടാ പോവാ രഞ്ജി ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് വിശ്വസിക്കുന്നില്ലടാ എന്റെ മനസ്സ് കാണാൻ അവൾക്ക് കഴിയുന്നില്ല പോകാൻ പറയടാ
ഞാനും നീ ഉപയോഗിച്ച പെണ്ണുങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കില്ലല്ലോ. അവളെന്താ ശീലാവതിയാണോ? ബാലു, ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. ആദ്യത്തെ വണ്ടി കിട്ടിയില്ലമ്മേ. അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ. എനിക്കൊന്നുമില്ല. ചേച്ചി വന്നിട്ടുണ്ടോ അമ്മേ? ഹായ്, ഞാൻ നല്ല സമയത്ത് വന്നിരിക്കുന്നത്. ചേച്ചി, ചേച്ചി, അമ്മേ, അമ്മ ചേച്ചി എവിടെ പോയി? അവൾ അകത്ത് എവിടെയുണ്ട്? അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? എന്തോ ഒരു വല്ലായ്മ. എനിക്കൊന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്താണ് അമ്മേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞതെല്ലാം നേരാണ് മായ. ഏറ്റവും നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത്. പക്ഷെ അയാൾ എന്നെ അതിന് ചേച്ചി എന്തിനെ ഉദ്യോഗം രാജിവെച്ചത്? ആ മനുഷ്യന്റെ മുഖം കണ്ടുകൊണ്ട് എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. കരയാതെ ചേച്ചി, ഇപ്പോഴെങ്കിലും അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചത് നന്നായി. സാറ് കുടിക്കരുത് എന്ന് പറയാനുള്ള അവകാശമോ അധികാരമോ എനിക്കില്ല. എങ്കിലും സാർ ഇവിടെ വെച്ച് കുടിക്കരുത്. എന്നെ ഉപദേശിക്കാൻ വേണ്ടിയല്ല ഞാൻ സ്വാമിക്ക് ശമ്പളം തരുന്നത്. അറിയാം, സാറിന്റെ അച്ഛൻ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണിത്. അത് നശിച്ചു കാണരുത് എന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം നോക്കിയിരിക്കെ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് ഇത് കഴിക്കരുത്. അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കില്ല. എന്നെ ഉപദേശിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? സോറി, ഞാൻ ഉപദേശിക്കുകയല്ല, മനസ്സിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. 22-ാമത്തെ വയസ്സിൽ പെറും കൈയോടെ ഇവിടെ കയറി വന്ന എനിക്ക് സാറിന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ടാണ് ഒരു ജീവിതമുണ്ടായത്. ആ നന്ദിയും കടപ്പാടും കൊണ്ട് പറഞ്ഞതാണ്. കുറച്ച് ദിവസമായി ഞാൻ പലതും കാണുന്നു, കേൾക്കുന്നു. പക്ഷേ സ്വാമി, ഗെറ്റ് ഔട്ട്. മോനെ ബാല, എന്താ ഇത്? ഇപ്പൊ വീട്ടിലിരുന്നും കുടിക്കാൻ തുടങ്ങിയോ? നിനക്ക് എന്ത് പറ്റി മോനെ? ഒന്നുമില്ലമ്മേ. എല്ലാം എനിക്കറിയാം മോനെ. നിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് നീയും തമ്മിൽ. മോനെ, അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു പെണ്ണിന് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ ആ ബന്ധം മറന്നുകളയാണ് നല്ലത്. മോനെ, നിനക്കറിയാവോ, നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചവളാണ് രേഖ. നീ അവൾക്ക് അവകാശപ്പെട്ടതുമാണ്. ആ സ്നേഹം കാണാതെയാണ് നീ. പക്ഷേ നീ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞപ്പോ എല്ലാ ദുഃഖവും മനസ്സിലൊതുക്കി പിടിച്ച് ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, നിന്നെ ഈ വിവരം ഒരിക്കലും അറിയിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അവളിവിടുന്ന് പോയത്. മോനെ, കഴിഞ്ഞതെല്ലാം മറന്ന് നീ രേഖയെ വിവാഹം കഴിക്കണം. അമ്മേ,
അമ്മ എന്തായി പറയുന്നത്? രേഖ അവൾ എനിക്ക് എന്നെ പെങ്ങളെ പോലെയാ. അവൾ അങ്ങനെ കാണാൻ എനിക്ക് കഴിയും. മോനെ, രേഖയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അമ്മ പറയുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള ഏതൊരു പെണ്ണിനെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം. പക്ഷേ തുളസി, അവൾക്ക് വേണ്ടി നീ ഇങ്ങനെ കുടിച്ച് നശിക്കരുതെന്നേ അമ്മയ്ക്ക് പറയാനുള്ളൂ. രഞ്ജി, രഞ്ജി, നിനക്ക് എന്നോട് പിണക്കമാണോ? നിന്നോട് പിണങ്ങാൻ ഞാനാരാ? അന്ന് ബാറിൽ വെച്ച് നീ തുളസിയെ കുറിച്ച് പറഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ നിന്നെ ഞാൻ അടിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നിനക്ക് എന്നോട് പിണക്കമാണ്. എല്ലാവർക്കും എന്നോട് പിണക്കമാണ്. ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നിൽ നിന്ന് അകന്നു പോവാണ്. നീയെങ്കിലും എന്നോട് പിണങ്ങരുത്. എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ലടാ. ഞാനതൊക്കെ അപ്പോഴേ മറന്നില്ലേ. നീ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടല്ലേ. രഞ്ജി, ഞാൻ കുറച്ച് ദിവസത്തെ കൂടെ ഉണ്ടാവില്ല. നീ എവിടെ പോകുന്നു? തീരുമാനിച്ചിട്ടില്ല. പിന്നെ എങ്ങോട്ടാണെന്ന് അറിയില്ല. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്റെ അമ്മ തനിച്ചേ ഉള്ളൂ. ഞാൻ പോകുന്ന വിവരം അമ്മയ്ക്കറിയില്ല. വല്ലപ്പോഴും നിനക്ക് സമയം കിട്ടുകയാണെങ്കിൽ അമ്മയെ ചെന്ന് കാണണം, ആശ്വസിപ്പിക്കണം. ബാലു, എടാ ബാലു, നീ എന്താ ഈ കാണിക്കുന്നത്? ബാലു, നീ പോവരുത്. ആരെല്ലാമോ ആയി സ്നേഹിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ സ്നേഹം അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല മോളെ. ഒരു കൊച്ചനുജത്തിയോടുള്ള നിഷ്കളങ്കമായ ഹൃദയബന്ധമാണ് ഈ ചേട്ടൻ നിന്നോടുള്ളത്. നീ അത് തെറ്റിദ്ധരിച്ചെങ്കിൽ എനിക്ക് മാപ്പ് തരണം. കുറച്ച് കരയുന്നത് കൊണ്ട് നിന്റെ മനസ്സിന്റെ ഭാരം അല്പമെങ്കിലും കുറഞ്ഞു കിട്ടും. ഒന്ന് ഞാൻ പറയാം, നീ വിവാഹം കഴിക്കണം. നിന്റെ ചേട്ടന്റെ ആഗ്രഹമാണ്. ആ മുഹൂർത്തം കണ്ട് എന്റെ മനസ്സ് നിറയെ എനിക്ക് സന്തോഷിക്കണം. ഈ ചേട്ടന്റെ ആഗ്രഹം നീ സാധിച്ചു തരില്ല മോളെ. അങ്ങനെയെങ്കിലും ഒരു സഹോദരന്റെ കടമ ചെയ്യാൻ എനിക്കൊരു അവസരം നീ തരില്ലേ? ഈ ചേട്ടൻ എവിടെയുണ്ടെങ്കിലും ആ മുഹൂർത്തത്തിന് വരും. രേഖ, ഞാൻ പോകുന്നു. ബാലേട്ടാ, എന്ത് വേഷമാ ബാലേട്ടാ ഇത്? ബാലേട്ടനെ ഒരിക്കലും ഈ നിലയിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. ആ എന്റെ മുമ്പിൽ ബാലേട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. അതിനു മുമ്പ് എനിക്കെന്റെ ബാലേട്ടനെ പഴയതുപോലെ ഒന്ന് കാണണം. മദ്യത്തിന്റെ ലഹരി ഭ്രാന്ത് പിടിച്ച മനസ്സുമായി ബാലേട്ടൻ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇത് ബാലേട്ടന്റെ
അനിയത്തിയുടെ ആഗ്രഹമാണ്. ബാലേട്ടൻ നല്ലവനായി ജീവിക്കാമെന്ന് എനിക്ക് വാക്ക് തരണം. ബാല, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. മോളെ, ബാലിന് കുടിക്കാൻ കാപ്പി എടുത്ത് വയ്ക്ക്. ബാല, ഞാൻ പറയുന്നുണ്ട്, നിനക്കും തോന്നരുത്. വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മകളുടെ അച്ഛന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. അങ്കിൾ എന്തായി പറയുന്നു? രേഖ മാനസികമായി ഇന്ന് ആകെ തകർന്നിരിക്കുക. അവൾ നിന്നെപ്പറ്റി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നീ നിന്റെ ആഫീസിൽ ജോലി നോക്കുന്ന മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു പോയി. മോനെ, അവൾ മറ്റൊരു വിവാഹത്തിനും കൂടെ സമ്മതിക്കുന്നില്ല. മോനെ, അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നീ ഇവിടെ വന്ന് അവളുടെ വിവാഹം കഴിയുന്നവരെങ്കിലും നീ ഇവിടെ വരരുത് മോനെ. അവളുടെ മനസ്സിൽ ഇനിയും നിന്റെ ഓർമ്മകൾ കടന്നു വരാൻ ഇടയാക്കരുത്. സിസ്റ്റർ, ഇവിടെ രാധാ സുരേഷ് എന്നൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് മുറിയില്ല? ആ ഡി എൻ സി കഴിഞ്ഞെടുക്കുന്ന പേഷ്യന്റ് റൂം നമ്പർ 4. താങ്ക് യു. തുളസിയോ, വാ. രാധേ, നിനക്ക് എന്ത് പറ്റി? കൂടുതൽ യാത്ര ചെയ്തിട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ സമയത്ത് ചേച്ചി കൂടുതൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ? അമ്മയുണ്ടായിരുന്നു, രാവിലെ വീട്ടിലേക്ക് പോയി. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. എന്റെ കൂട്ടുകാരി ലില്ലിയുടെ ചേച്ചി ഇവിടെയുണ്ട്, ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. വാ, കിടക്ക. ചേച്ചി ഒരു അമ്മയാകാൻ പോകുന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ? ഇല്ല. ബോഡി വളരെ വീക്കാണ്, ഈ മരുന്നുകൊണ്ട് വാങ്ങിക്കൊടുക്കും. എത്രയും വേഗം ചേച്ചി ആ മനുഷ്യനെ ചെന്ന് കാണണം. ഇല്ല മഹേഷ്, ഞാൻ എന്റെ ജീവന തുല്യമായാണ് ആ മനുഷ്യനെ സ്നേഹിച്ചത്. പക്ഷേ എന്ത് തന്നെ തെറ്റെയ്തിരുന്നാലും ഇപ്പൊ ചേച്ചിക്ക് ആവശ്യം ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. ചേച്ചി പോയേ പറ്റൂ. ഈ വിവരം അമ്മ അറിഞ്ഞാൽ പിന്നെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നീ എന്നെ നിർബന്ധിക്കരുത് ചേച്ചി. ഇത്രയും വാശി പാടില്ല. നാട്ടുകാരറിഞ്ഞ് കുടുംബത്തിന് ചേച്ചി പേരുണ്ടാകുന്നതിന് മുമ്പ് ചേച്ചി അദ്ദേഹത്തെ ചെന്നുകൊണ്ട് എല്ലാം പറയണം. ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാണല്ലോ മുഖ്യം, മറ്റുള്ളവരുടെ വേദന പ്രശ്നമല്ലല്ലോ. ഇതെങ്ങനെ പുറത്തറിഞ്ഞാൽ? Thank you.
ആരാ? മനസ്സിലായില്ലല്ലോ. എവിടെ നിന്ന് വരുന്നു? എന്റെ പേര് തുളസി. ബാലേട്ടൻ. ഓഹോ, നീയാണല്ലേ തുളസി. ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മോൻ എവിടെ? എന്റെ മോൻ ഇവിടുന്ന് പോയിട്ട് ദിവസങ്ങൾ എത്രയായെന്ന് അറിയാമോ? പറയൂ, എന്റെ മോൻ എവിടെ? എന്റെ മോനെ നശിപ്പിച്ചത് നീയാണ്. അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അമ്മേ, ഞാൻ ഒരമ്മയുടെ വേദന നിനക്കറിയാൻ കഴിയില്ല. നീ ഒരമ്മയായാലേ നിനക്കത് മനസ്സിലാകൂ. ഈ വലിയ വീട്ടിൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ്. അവൻ വരുന്നത് നോക്കിയാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. എന്റെ മോൻ എവിടെയാണെന്ന് പറയൂ. ബില്ല് കുറച്ച് അധികമായി, രണ്ടാഴ്ചത്തെ പെൻഡിങ്ങിനാണ്. മുതലാളി അറിഞ്ഞാൽ ആവശ്യമുള്ള കാശ് പെട്ടിരിപ്പുണ്ട്, എടുത്തോ. രസീത് വാങ്ങിച്ചോണ്ടിരുന്നത്. ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അച്ഛനും മോളും കൂടെ സംസാരിച്ച് സമയം കളയണ്ട, രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണം.
എവിടെയും മാരേട്ട് മുഹൂർത്തം തെറ്റി എത്താറുള്ളൂ എന്ന് നീ എന്നെ കുറ്റപ്പെടുത്താറില്ലേ? സത്യ, ഇവിടെ എനിക്ക് മുഹൂർത്തത്തിന് എത്താൻ പറ്റിയില്ല. ഐ എം വെരി സോറി. ഹലോ, ഐ എം സോറി, ഞാനൊരു അല്പം കുടിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മാറ്റം വെച്ച് നോക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ പെങ്ങള് അവള് പത്തര മാറ്റ തങ്കമാണ്. എന്റെ അനിയത്തി പാവം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. മോളെ, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷമായിട്ട് പോയോ? വിട വണ്ടി. അങ്കിൾ, രേഖ പോയപ്പോ ഈ വീട് കിളി ഒഴിഞ്ഞൊരു കൂട് പോലെയായി. ബാല, എന്താ ഇത്? ചോര. എന്താ ബാല? ചോര എന്റെ ചോരയ്ക്ക് മദ്യത്തിന്റെ മണം ഉണ്ടല്ലേ, മദ്യത്തിന്റെ മണം. ബാല, ബാലന്റെ ലിവർ ഡാമേജ് ആയിട്ടുണ്ട്. മദ്യത്തിന് അടിമയാകുന്നവർക്ക് സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഏതായാലും ബാലൻ കുറെ ദിവസം ഇവിടെ കഴിയട്ടെ. സിസ്റ്റർ, ആ റൂം നമ്പർ 15 ഇവർക്ക് ശരിയായി കൊടുക്കും. ശരി ഡോക്ടർ. മിസ്റ്റർ നായർക്ക് വേണേ വീട്ടിൽ പോയിട്ട് വരാം. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ബ്ലഡിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ, ഉടനെ തട്ടിപ്പോകുന്ന ലക്ഷണം വല്ലതും കാണുന്നുണ്ടോ? നത്തിങ് ടു വറി, ഒരു കുഴപ്പവുമില്ല. കുറച്ച് ദിവസം കൊണ്ട് എല്ലാം നേരെയാവും. ഡോക്ടർമാരുടെ സ്ഥിരം വാചകമാണ്, ഈ നിമിഷം മരിച്ചു പോകുമെന്ന് അറിയാവുന്ന രോഗിയോട് പോലും നിങ്ങൾ ഇതേ പറയും. പക്ഷേ ഡോക്ടറുടെ മുഖം പറയുന്നു ഞാനൊരു കോൺ കേസാണെന്ന്. ബാലൻ വിചാരിക്കുന്ന പോലെ കാര്യമായ അസുഖമൊന്നുമില്ല. ഒരാഴ്ച ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി. പക്ഷേ മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കാനും പാടില്ല. ഒറ്റയടിക്ക് എല്ലാം കൂടെ നിർത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡോക്ടർ? ആവശ്യം ഒന്നും വന്നാൽ നിർത്തിയല്ലേ പറ്റൂ. സിസ്റ്റർ, മിസ്റ്റർ ബാലന് സമയത്തിന് ഫുഡും മെഡിസിനും കൊടുക്കണം. ആള് മഹാ ഉഴപ്പന. ബാലൻ, ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരാം. ഇതാ ഈ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? സിസ്റ്ററെ, ഡോക്ടർ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സിസ്റ്ററെയാ. സിസ്റ്റർ പേര് പറഞ്ഞില്ല. നല്ല പേര്. Thank you.
മോനെ വർഷവും അവർ നേഴ്സസ് ഡേ ആഘോഷിക്കാറുണ്ട്. ചില ചില്ലറ കലാപരിപാടികളൊക്കെ അവർ തല്ലിക്കൂട്ടും. പ്രോഗ്രാമിന് ടൈമായില്ലേ? ഡാൻസ് നടക്കുന്നേ ഉള്ളൂ. ഓഹോ, ഞാൻ ബാക്കിയുള്ളവരെ നോക്കിട്ട് വരാം. വേഷ ഉഗ്രനായിരിക്കുന്നു. ഒരു തിരുവല്ലാക്കാരി കുഞ്ഞേലിയമ്മ പോലെ ഉണ്ട്. ആരാ മേക്കപ്പ് ചെയ്തത്? നന്നായിരിക്കുന്നല്ലോ. ചേച്ചിയാണ്. മോനെ, നമുക്ക് കുഞ്ഞമ്മയുടെ നാടകം കാണാം. ഇതാണ് എന്റെ ചേച്ചി. തുളസി, തുളസിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോ കുഞ്ഞോ? വിവാഹം കഴിക്കാതെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. എനിക്ക് പറയാനുള്ളത് കേട്ട് മായക്ക് എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറാം. എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് കേൾക്കണമെന്നില്ല. കേൾക്കണം. നിങ്ങളോട് അധികം സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഞാനിങ്ങനെ ആയിത്തീരുന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് മായയുടെ ചേച്ചി തുളസി കേട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവിച്ചത്. പ്ലീസ്, ഞാൻ പറയുന്നത് മായയെങ്കിലും ഒന്ന് കേൾക്കൂ. ഞാനും തുളസിയും തമ്മിൽ സ്നേഹമായിരുന്നു. അറിയാം, എല്ലാം ചേച്ചി പറഞ്ഞു. ഞാൻ തെറ്റിയതിനായിട്ടായിരിക്കും മായ കരുതിയിരിക്കുന്നു. നിങ്ങളാണോ എന്റെ ചേച്ചിയാണോ തെറ്റിയതെന്ന് എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, അവിവാഹിത എന്റെ ചേച്ചി നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു. ആ അപമാനഭാരം താങ്ങാനാവാതെ ഞങ്ങളുടെ അമ്മ മരിച്ചു. പല സ്ത്രീകളുമായി ബന്ധമുള്ള നിങ്ങൾക്ക് ഇത് നിസ്സാരമായിരിക്കാം, പക്ഷെ നിങ്ങളെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ ചേച്ചിയുടെ ജീവിതമാണ് തകർന്നത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് നശിച്ചത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ തുളസിയെ പരിചയപ്പെട്ടതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല.
സാഹചര്യങ്ങളും തെളിവുകളും എനിക്കെതിരായിരുന്നു. തുളസി പോലും എന്നെ തെറ്റിദ്ധരിച്ചു. തുളസി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചുകൂട. പക്ഷേ എനിക്ക് മായയോടൊരു അപേക്ഷയുണ്ട്. എന്റെ രക്തത്തിൽ ജനിച്ച എന്റെ കുഞ്ഞിനെ കൊതുതീരും വരെ എനിക്കൊന്ന് കാണണം. മാറോട് ചേർത്ത് വെച്ച് അവനെ ഉമ്മ വയ്ക്കണം. എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല മായ. നീ എപ്പോ വന്നു? കുറെ അധിക സമയമായി. ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ പ്ലീസ്. ഇത് പറയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്. അല്ല, തുളസിയെ സ്നേഹിച്ചു പോയെന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് ജീവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല തുളസി. ഇനിയും ഞാൻ പറയുന്ന വിശ്വാസമായില്ലെങ്കിൽ നാട്ടുകാർ ബാലനെ പിടിച്ചെടുത്താൻ കാരണക്കാരിയായ ആ വാസന്തിയെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. വേണമെന്നില്ല. തുളസിയെ ജീവിതത്തിൽ കണ്ടുമുട്ടും പ്രേമിക്കുമെന്ന് കരുതി പത്ത് 32 വർഷക്കാലം ബ്രഹ്മചര്യയായി കഴിയാനൊന്നും അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, തുളസിയെ കണ്ടുമുട്ടി അന്നു മുതൽ അവനൊരു പുതിയ മനുഷ്യനാവുകയായിരുന്നു. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണിത്. അവൻ പ്ലീസ് ഞാൻ എന്നെ മറക്കാൻ ശ്രമിക്കുകയാണ്. ദേവി ഇത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കരുത്. നീ വലിയ പതിവൃതി ഒന്നും ചമയണ്ട. വിവാഹം കഴിക്കാതെ തന്നെ അവന്റെ കുഞ്ഞിന്റെ അമ്മയായി. ബാലുവിന്റെ ഇന്നത്തെ നിലയെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി. ഞാൻ എത്ര പറഞ്ഞിട്ടും തുളസി വിശ്വസിക്കുന്നില്ലടാ. നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നോക്കി. തുളസിയോട് എനിക്കല്പം ക്രൂരമായി സംസാരിക്കേണ്ടി വന്നു. അവൾ വരില്ല. അവളുടെ മുമ്പ് ഞാൻ തെറ്റുകാരണ. നീ അധികം സംസാരിക്കണ്ട. ചേച്ചി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം എന്താണെന്ന് നിനക്കിതുവരെ അറിയില്ലേ? അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചതും. എത്ര തന്നെ തെറ്റ് ചെയ്തിരുന്നാലും ആ മനുഷ്യനെ രക്ഷിക്കാനുള്ള ചുമതല ചേച്ചിക്കില്ലേ? ഒരുമിച്ച് ഹൃദയം പങ്കുവച്ചവരില്ലേ നിങ്ങൾ? ഏത് തെറ്റും ക്ഷമിക്കാനും പൊറുക്കാനും ചേച്ചിക്ക് കഴിയില്ലേ? ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. വളർന്നു വരുന്ന ചേച്ചിയുടെ മോന്റെ ഭാവിയെക്കുറിച്ച് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അവൻ അച്ഛനില്ലാത്തവനായി വളർന്നു കാണാൻ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരനിയത്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ചേച്ചി അദ്ദേഹത്തെ പോയി കാണണം. എന്റെ മോൻ, എന്റെ മോൻ ഒരിക്കലും ഇല്ല മോനെ. നമുക്ക് അച്ഛനെ കാണാൻ പോവാം. നമുക്ക് അച്ഛനെ കാണാൻ പോവാം മോനെ. ബാലേട്ടാ,
ഒരു ഭർത്താവിന്റെ പരിചയമില്ലാതെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചോളാം നീ നീ തെറ്റുകാരൻ നിർത്തിക്കപ്പെട്ടവനെങ്കിലും ഒരു ഭർത്താവിന്റെ അച്ഛന്റെ ഹൃദയം എനിക്കുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല അച്ഛനെന്ന് അവകാശപ്പെടാൻ അർഹതയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ കഴിയും കഴിയോ തുളസി എന്റെ ബാലേട്ട Baleta!